ഹലോ, എല്ലാവർക്കും നമസ്കാരം. യാത്ര ചെയ്യാനും യാത്രകളെ കുറിച്ച് അറിയാനും ഇഷ്ടപ്പെടുന്നവരാണ് നാം എല്ലാവരും, അല്ലെ? ജർമ്മനിയിലെ വിവിധ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഏതൊക്കെയാണ്, അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നുള്ള ചെറിയ വിവരങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക്. ബസ്, ട്രാം, എസ്ബാൻ, ഊബാൻ, റീജിയണൽ ട്രെയിൻസ്, ICIC, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ പബ്ലിക് ട്രാൻസ്പോർട്ട്. ജർമ്മനിയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ആപ്പാണ് ഉപയോഗിക്കുന്നത്, ഡോയ്ച്ചെ ബാൻഡ് DB ആപ്പും SNL ആയതുകൊണ്ട് VRR ആപ്പും. ഡോയ്ച്ചെ ബാൻഡ് DB ആപ്പ് നമുക്ക് ജർമ്മനി മുഴുവൻ യാത്ര ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. ഈ ആപ്പിൽ നിന്ന് നമുക്ക് എവിടേക്കൊക്കെ യാത്ര ചെയ്യണം, ഇപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ടു എൻഡിങ് പൊസിഷൻ വരെ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ ഏതൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നും അത് ഏതൊക്കെ സമയത്താണ് വരാമെന്നും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബസ് ഇറങ്ങിയിട്ട് ട്രെയിൻ സ്റ്റേഷനിലേക്കുള്ള ദൂരം, അങ്ങനെ എല്ലാവിധ ഇൻഫോർമേഷനും അതിൽ നിന്ന് അവൈലബിൾ ആണ്. സിറ്റിയിലുള്ള ബസ് സ്റ്റോപ്പിൽ വലിയൊരു ഡിസ്പ്ലേ ഉണ്ടായിരിക്കും, അതിൽ കുറേ ബസ്സുകൾ വരുന്ന കാരണം ബസ്സിൻ്റെ ടൈം കറക്റ്റായിട്ട് ലൈവായിട്ട് എഴുതി കാണിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ചില ബസ് സ്റ്റോപ്പിലൊക്കെ 5-6 അല്ലെങ്കിൽ 8 ബസ് വരുന്നൊക്കെ ബസ് സ്റ്റോപ്പുകളുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഏതൊക്കെ ബസ് ഏതൊക്കെ ടൈമിൽ വരാമെന്ന് കറക്റ്റായിട്ടുള്ള ഡിസ്പ്ലേയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. എല്ലാ ബസ് സ്റ്റോപ്പിലും ഏതൊക്കെ ബസ് വരാമെന്നുള്ള കറക്റ്റ് നമ്പറും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടൈം ടേബിളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ S-Bahn-ൻ്റെയും U-Bahn-ൻ്റെയും ബസ്സിൻ്റെയും ട്രാമിൻ്റെയും റീജിയണൽ ട്രെയിൻസിൻ്റെയും ഒരു വലിയ മാപ്പും ഉണ്ടായിരിക്കും. ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ടിക്കറ്റ് അവൈലബിൾ ആണ്. ഇവിടെ യൂണിവേഴ്സൽ ടിക്കറ്റ് ലിസ്റ്റ് ആയതുകൊണ്ട് ഈ എടുക്കുന്ന ടിക്കറ്റ് എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും ഉപയോഗിക്കാം. ബസ്സിൻ്റെ ഉള്ളിൽ ഒരു ഡിസ്പ്ലേ ഉണ്ടായിരിക്കും, അതിൽ ഇനി വരാൻ പോകുന്ന സ്റ്റോപ്പും അത് കഴിഞ്ഞിട്ടുള്ള 4 സ്റ്റോപ്പും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് എത്താറാകുമ്പോൾ എല്ലാ സീറ്റിൻ്റെ അടുത്തും ഒരു സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്, അപ്പോൾ നമ്മളത് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് നിർത്താനുള്ള റിക്വസ്റ്റ് ഡ്രൈവറുടെ അടുത്ത് ചെല്ലുകയും ആ സ്റ്റോപ്പ് എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡോർ ഓപ്പൺ ആവുകയും ചെയ്യും. ബസ് കറക്റ്റ് ബസ് സ്റ്റോപ്പിൽ മാത്രം തന്നെയാണ് നിർത്തുള്ളൂ, നമുക്ക് ഇടയിൽ നിന്ന് കൈകാട്ടി കയറാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് വൈകി ബസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു സെക്കൻഡ് നമ്മൾ വൈകി എത്തിയാൽ പോലും ബസ് നിർത്തി തരില്ല, നമ്മൾ അടുത്ത ബസ്സിനായിട്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആദ്യമായിട്ട് നമ്മളിവിടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേയിൽ എഴുതി കാണിക്കുന്ന സ്റ്റോപ്പുകൾ കറക്റ്റായിട്ട് നമുക്ക് ചിലപ്പോൾ വായിക്കാൻ പറ്റിയെന്നില്ല, കാരണം ഇവിടുത്തെ പ്രൊനൗൺസിയേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുള്ള സമയങ്ങളിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല, കാരണം അടുത്തതായിട്ട് നിർത്താൻ പോകുന്ന സ്റ്റോപ്പ് ഏതാണ് ഡ്രൈവർ കറക്റ്റായിട്ട് അനൗൺസ് ചെയ്യും. അതനുസരിച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. കുട്ടികളെ ഹിൻഡർ വാഗൺ വയ്ക്കാനോ അതുപോലെ ഏജ് ആയവരെ വീൽ ചെയറോ അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വാഗൺ വയ്ക്കാനായിട്ട് കറക്റ്റായിട്ടൊരു പ്രൊവിഷൻ ബസ്സിലുണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാ രീതിയിലുള്ള ആളുകൾക്കും ബസ്സിൽ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. വളരെ രസകരമായി ഇവിടുത്തെ അടുത്ത് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ട്രാം. ട്രാമിൻ്റെ ഉള്ളിൽ നിന്ന് ടിക്കറ്റ് അവൈലബിൾ അല്ല, ഓൾമോസ്റ്റ് എല്ലാ ട്രാം സ്റ്റേഷനിലും ടിക്കറ്റ് മെഷീൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ മന്ത്ലി പാസും ഇയർലി പാസും അല്ലെങ്കിൽ നമുക്ക് ബസ്സിൽ നിന്ന് എടുത്ത ടിക്കറ്റൊക്കെ ട്രാമിലും ഉപയോഗിക്കാം. എല്ലാ ട്രാം സ്റ്റേഷനിലും ഡിസ്പ്ലേ ഉണ്ടായിരിക്കും, അതായത് ഏതൊക്കെ ട്രാമുകളാണ് അതിൽ വരാമെന്നും ഏതൊക്കെ ട്രാമുകൾ ഏതൊക്കെ ടൈമിൽ വരാമെന്നുള്ള കറക്റ്റ് ടൈം ടേബിൾ ട്രാം സ്റ്റേഷനിലുണ്ടായിരിക്കും. അതിന് ഡിസ്പ്ലേയിൽ എത്ര മിനിറ്റിലാണ് അടുത്ത ട്രാം വരാമെന്നുള്ളതൊക്കെ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ആ ഡിസ്പ്ലേയിൽ നിന്ന് നമുക്ക് ലഭിക്കും. ട്രാമിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ട്രാമിൻ്റെ ഉള്ളിലും ഡിസ്പ്ലേ ഉണ്ട്, അപ്പോൾ ഏതൊക്കെ സ്റ്റോപ്പിലാണ് ട്രാം നിർത്തുന്നതെന്നും ഏതൊക്കെ സ്റ്റോപ്പിൽ കൂടെയാണ് ട്രാം പോകണതെന്നുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് ട്രാമിൻ്റെ ഉള്ളിൽ നിന്ന് ലഭ്യമാണ്. ഇവിടെ വരുന്ന ആളുകൾ എന്തായാലും ട്രാം ജേണി ഒന്നും മറക്കാണ്ട് എക്സ്പീരിയൻസ് ചെയ്യണം, കാരണം എന്താ പറയുക, ഒരു ഭയങ്കര രസകരമായ ഒരു ജേണിയാണത്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് കാണാം ട്രാം സ്റ്റേഷനൊക്കെ കറക്റ്റ് റോഡിൻ്റെ സെൻറ്ററിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ രണ്ട് സൈഡിലും മറ്റ് വെഹിക്കിൾസ് പോകണമെങ്കിലും ട്രാമിൻ്റെ സ്റ്റോപ്പ് എത്തുമ്പോൾ ട്രാമിൻ്റെ ബാക്കിൽ വരുന്ന വെഹിക്കിൾസ് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ട്രാമിൽ നിന്ന് ഇറങ്ങാനും കയറാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ഈസിയാണ്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് മാത്രമല്ല, എല്ലാ വെഹിക്കിൾസും കറക്റ്റായിട്ട് റൂൾസും സിഗ്നൽസൊക്കെ കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് ക്രോസ് ചെയ്യാനായാലും മറ്റുള്ള വാഹനങ്ങൾക്ക് പോകാനായാലും വളരെ ഈസിയായിട്ട് ഇവിടുത്തെ റോഡുകൾ ഉപയോഗിക്കാം.
90% പബ്ലിക് ട്രാൻസ്പോർട്ടും ഇവിടെ കറക്റ്റ് ആയിരിക്കും. എന്തെങ്കിലും സിഗ്നൽ പ്രോബ്ലമോ ക്ലൈമറ്റ് ചേഞ്ചോ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിലേ ഉണ്ടാവാറ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ ട്രാം സ്റ്റേഷനിൽ നിന്നോ ബസ് സ്റ്റേഷനിൽ നിന്നോ ഒക്കെ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് ലഭിക്കും. എന്നിൽ വളരെ അതിശയം ഉണ്ടാക്കിയ ട്രെയിനാണ് ഇവിടുത്തെ അണ്ടർഗ്രൗണ്ട് ട്രെയിൻ U-Bahn. ഇവിടെ പ്രനൗൺസ് ചെയ്യുക U-Bahn എന്നാണ്. ഇപ്പോൾ സിറ്റിയുടെ ഉള്ളിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട്, അതായത് സിറ്റിയിലെ ട്രാഫിക്കോ അല്ലെങ്കിൽ അവിടുത്തെ ബഹളങ്ങളൊന്നും ഇല്ലാണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് U-Bahn ഇവിടെ ഉപയോഗിക്കുന്നത്. അണ്ടർഗ്രൗണ്ടിൽ കൂടെയാണ് ഇതിൻ്റെ യാത്ര മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊന്നും കാണാനില്ല. പക്ഷേ വളരെ രസകരമായൊരു യാത്രയാണ്. എനിക്ക് ആദ്യമൊക്കെ വന്നപ്പോൾ ഭയങ്കര അതിശയമായിരുന്നു. ഇത്രയും ടണല് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ട്രെയിൻ ജേണിയൊക്കെ ഉണ്ടാവുക. നമ്മൾ എത്രയും അടിയിലേക്ക് ഇറങ്ങിയിട്ടാണ്, നമ്മൾ ബസ് ഇറങ്ങി വീണ്ടും ഒരു രണ്ട് ലിഫ്റ്റ് അടിയിലേക്ക് പിടിച്ചിട്ടാണ് നമ്മൾ ഈ U-Bahnൽ ട്രാവൽ ചെയ്യുന്നത്. അതൊക്കെ ആദ്യമായിട്ട് വന്നപ്പോൾ എന്നിൽ അതിശയം ഉളവാക്കിയ ട്രെയിനിലൊന്നായിരുന്നു ഈ U-Bahn. ചില ബിഗ് സിറ്റിയിൽ 3-4 ഇപ്പോൾ എലിവേറ്റർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ അടിയിലേക്ക് U-Bahn പിടിക്കാൻ വേണ്ടിയിട്ട് കയറുന്നത്. അപ്പോൾ അതൊക്കെ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു സന്തോഷം തോന്നി. ഇപ്പോൾ തോന്നി ഇത് ഒരു വ്യത്യസ്തമായൊരു ജേണിയാണ് U-Bahn ഉള്ളത്. ഒന്നും കാണാനില്ല അതിൽ കയറാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. ഫുൾ ടണലായതുകൊണ്ട് പുറത്തത്തെ കാഴ്ചകളൊന്നുമില്ല. പക്ഷേ സിറ്റിയിലൊക്കെ ഇപ്പോഴും ഭയങ്കര തിരക്കായിരിക്കും അതിൽ. കാരണം ഇപ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ് ആയാലും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് സിറ്റിയുടെ ഉള്ളിൽ ട്രാഫിക്കൊന്നുമില്ലാണ്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കൂടുതൽ ആളുകളും U-Bahn ആയിരിക്കും അണ്ടർഗ്രൗണ്ട് ട്രെയിൻ. അടുത്ത പബ്ലിക് ട്രാൻസ്പോർട്ടാണ് S-Bahn, നമ്മുടെ സാധാ മെട്രോ ട്രെയിൻ. ഓരോ സിറ്റിയുടെ ഉള്ളിൽ കറങ്ങാനും അടുത്ത അല്ലെങ്കിൽ അടുത്ത നൈബറിംഗ് സിറ്റിയിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും S-Bahn യൂസ് ചെയ്യുന്നത്. എല്ലാ S-Bahn സ്റ്റേഷനിലും ടിക്കറ്റ് മെഷീൻ അവൈലബിൾ ആണ്. S-Bahn ഉള്ളിൽ വേസ്റ്റ് ബിൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കാലത്ത് ഓഫീസിലേക്ക് കുറേ ദൂരെ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് കറക്റ്റായിട്ട് വേസ്റ്റ് ബിന്നിൽ ഇടാവുന്നതാണ്. S-Bahn ഉള്ളിൽ നമുക്ക് സൈക്കിൾ കൊണ്ടുപോകാം. കുട്ടികൾക്ക് ഇൻ്റർവാൻ വയ്ക്കാനും ഏജാൻ്റെ വീൽ ചെയറോ അല്ലെങ്കിൽ അവരുടെ വാഗനോ അല്ലെങ്കിൽ സൈക്കിൾ വയ്ക്കാനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള പ്രൊവിഷൻ S-Bahn ഉള്ളിലുണ്ട്. അടുത്ത ടൈപ്പ് ട്രെയിനാണ് ആറി റീജിയണൽ എക്സ്പ്രസ്. ഇപ്പോൾ ഒരു സ്റ്റേറ്റിനുള്ളിൽ ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള സ്റ്റേറ്റുകൾ തമ്മിൽ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആറി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെയാണ് RB റീജിയണൽ ബാൻ. അത്യാവശ്യത്തിന് നല്ല സ്പീഡിൽ ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ടിക്കറ്റ് മുന്നേ റിസർവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാ മെയിൻ സ്റ്റേഷനിൽ നിന്നും RBയുടെ അല്ലെങ്കിൽ RBയുടെ ടിക്കറ്റ് അവൈലബിൾ ആണ്. അവേളി ഇൻ്റർവെൽസിലാണ് RE റൺ ചെയ്യുക. ഒരു RE പോയാൽ പിന്നെ ഒരു 1 hour വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കണമെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നന്നായിട്ട് അനുസരിക്കുന്നവർക്കും നല്ല പങ്ച്വലായ ആളുകൾക്കും വളരെ രസകരമായ രീതിയിൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കറക്റ്റായി കഴിഞ്ഞാൽ എവിടെ വേണേലും നമുക്ക് ട്രാവൽ ചെയ്യാം. വളരെ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാ ഒരുവിധം എല്ലാ ആളുകളും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കുന്നത്. കാറുണ്ടെങ്കിലും ഭയങ്കര എന്താ പറയുക ഈസി ആയിട്ട് അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ടും ആസ്വദിച്ചും പോകാൻ പറ്റുന്നതാണ് ഇവിടുത്തെ എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇവിടുത്തെ ഹൈ സ്പീഡ് ട്രെയിനാണ് ഇൻ്റർസിറ്റി എക്സ്പ്രസ്. 300 km/h ഇതിൻ്റെ സ്പീഡ്. ഫാസ്റ്റസ്റ്റ് ട്രാവലിങ്ങിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ജർമ്മനിയുടെ ഉള്ളിൽ തന്നെ ഹാംബുർഗ്, ബെർലിൻ, കൊളോൺ, സ്റ്റുട്ട്ഗാർഡ്, മ്യൂണിക് അങ്ങനെയുള്ള ഡിസ്റ്റൻസ് ട്രാവലിങ്ങിന് വേണ്ടിയിട്ടും നമ്മുടെ നൈബറിംഗ് കൺട്രീസ് ജർമ്മനിയുടെ നൈബറിംഗ് കൺട്രീസായ ബെൽജിയം, നെതർലാൻഡ്സ്, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് IC ഉപയോഗിക്കുന്നത്. എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടും ഉപയോഗിക്കുമ്പോഴും നമ്മൾ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് വെക്കണം. ഇപ്പോൾ നമ്മുടെ ചിലവരുടെ കയ്യിൽ, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇയർലി പാസ്സാണ്, മന്ത്ലി പാസ് ഉപയോഗിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയൊരു ജേണിക്കായിട്ട് ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. ആരായാലും കറക്റ്റ് ടിക്കറ്റ് നമ്മുടെ വാലറ്റിൽ വെക്കേണ്ടതാണ്. കാരണം എന്താന്ന് വിചാരിച്ചാൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ആളുകളിൽ നിന്ന് €60 ഫൈൻ. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ മറക്കുന്നവർ ഒരു എക്സ്ട്രാ €60 വാലറ്റിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ജർമ്മനിയെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോ വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.